Exercise 14.3, question number 5. Factorize the expressions and divide them as directed. ഇവിടെ കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻസ് നമുക്ക് ആദ്യം ഫാക്ടറൈസ് ചെയ്യണം എന്നിട്ട് വേണം അത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ, വൈ സ്ക്വയർ പ്ലസ് സെവൻ വൈ പ്ലസ് ടെൻ ഡിവൈഡഡ് ബൈ വൈ പ്ലസ് ഫൈവ്. അപ്പോൾ ആദ്യം ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ, അപ്പം മിഡിൽ ടേം സെവൻ വൈ ആണല്ലേ മിഡിൽ ടേം. ഈ മിഡിൽ ടേമിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് മിഡിൽ ടേം വരുന്നത് കോഎഫിഷ്യൻറ്റ് സെവൻ ആണ് അല്ലേ മിഡിൽ ടേമിൻ്റെ. അതായത് ഈ സെവനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ആ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട്. ഓക്കെ, ഡാഷ് പ്ലസ് ഡാഷ് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് വേണം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ. അതേപോലെ ആ രണ്ട് നമ്മൾ എടുക്കുന്ന ആ രണ്ട് നമ്പേഴ്സിൻ്റെ വേറൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ തേർഡ് ടേമോ ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ തേർഡ് ടേം കിട്ടണം. അതായത് ടെൻ ഇസ് ഈക്വൽ ടു ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സിനാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് സെവൻ കിട്ടുക? വൺ പ്ലസ് സിക്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടും അല്ലേ, ദെൻ ടു പ്ലസ് ഫൈവ്, ത്രീ പ്ലസ് ഫോർ, അങ്ങനെ കുറേ നമ്പേഴ്സ് കിട്ടും നമുക്ക് അല്ലേ. പക്ഷേ ഏത് നമ്പേഴ്സിനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ആ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലേ ടെന്ന് കിട്ടണം. അപ്പോൾ വണ്ണും സിക്സും എടുക്കുകയാണെങ്കിൽ വൺ പ്ലസ് സിക്സ് സെവൻ ആണ്. പക്ഷെ വൺ ഇൻറ്റു സിക്സ് ടെൻ ആണോ? അല്ല. ഇനി ടൂവും ഫൈവും ആണ് എടുക്കുന്നതെങ്കിൽ ടു പ്ലസ് ഫൈവ് സെവൻ ആണ്. പക്ഷെ ടു ഇൻറ്റു ഫൈവ് എന്താണ്? ടെൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടുവിനെയും ഫൈവിനെയും എടുക്കാം. ഓക്കെ, എങ്ങനെ എടുക്കണം? ഇതൊക്കെ പോസിറ്റീവ് ആണ്. അപ്പോൾ ടുവും ഫൈവ് ആയിട്ട് എടുക്കുക ആ രണ്ട് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ സെവൻ കിട്ടും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടെന്നും കിട്ടി. ഓക്കെ, അപ്പോൾ ഈ മിഡിൽ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. വൈ സ്ക്വയർ പ്ലസ് ഫൈവ് വൈ പ്ലസ് ടു വൈ, ഓക്കെ, പ്ലസ് ടെൻ ഡിവൈഡഡ് ബൈ വൈ പ്ലസ് ഫൈവ്. ഓക്കെ, ദൻ ഇനി ഇതിൽ വൈ കോമൺ ആണല്ലേ എല്ലാത്തിലും. അപ്പോൾ ഈ വൈനെ നമുക്കൊന്ന് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ വരുന്നത് വൈ ഇൻറ്റു വൈ പ്ലസ് ഫൈവ് പ്ലസ് ടു പ്ലസ് ടെൻ ഡിവൈഡഡ് ബൈ വൈ പ്ലസ് ഫൈവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ രണ്ട് ടേംസിലെ കോമൺ എടുക്കാം, പിന്നെ അടുത്ത രണ്ട് ടേംസിലെ കോമൺ എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ട് ടേംസിലെ കോമൺ വരുന്നത് വൈ ആണ് അല്ലേ. അപ്പോൾ വൈ ടേക്ക് ഔട്ട് സൈഡ്, ദെൻ റിമൈനിങ് വൈ പ്ലസ് ഫൈവ് പ്ലസ് ഈ രണ്ട് ടേമിലെ കോമൺ ഏതാണ്? ടു ആണ് അല്ലേ. അപ്പോൾ ടു ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്, ദെൻ ടു ഇൻറ്റു വൈ പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് ഫൈവ്. That which is equal to here y plus 5 is common, so we can take y plus 5 outside, then remaining y plus 2 divided by y plus 5. Okay, here the y plus 5 is can be cancelled. Okay, so which is equal to y plus 2. This is the answer. നെക്സ്റ്റ്, എം സ്ക്വയർ മൈനസ് ഫോർട്ടീൻ എം മൈനസ് തേർട്ടി ടു ഡിവൈഡഡ് ബൈ എം പ്ലസ് ടു. ഇവിടെ ഈ എക്സ്പ്രഷനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം അല്ലേ. ദാറ്റ് ഇസ് എം സ്ക്വയർ മൈനസ് ഫോർട്ടീൻ എം മൈനസ് തേർട്ടി ടു ഡിവൈഡഡ് ബൈ എം പ്ലസ് ടു. ഈ ഒരു എക്സ്പ്രഷന് സിംപ്ലിഫൈ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഡിൽ ടേം മൈനസ് ഫോർട്ടീൻ എം ആണ് അല്ലേ. മൈനസ് ഫോർട്ടീൻ എടുക്കുമ്പോൾ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് മൈനസ് ഫോർട്ടീൻ വരിക? അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? മൈനസ് തേർട്ടി ടു കിട്ടണം. ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് തേർട്ടീൻ കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കേണ്ട രണ്ട് നമ്പേഴ്സ് മൈനസ് സിക്സ്റ്റീനും ടു ആണ്. ഓക്കെ, നിങ്ങൾ കുറേ നമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്താൽ മതി ഇങ്ങനെ കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സ് എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ മൈനസ് സിക്സ്റ്റീനും ടുവും ആഡ് ചെയ്താൽ മൈനസ് ഫോർട്ടീൻ കിട്ടും. മൈനസ് സിക്സ്റ്റീൻ ഇൻറ്റു ടു ചെയ്താൽ മൈനസ് തേർട്ടി ടു വരും. ഓക്കെ, അപ്പോൾ സിക്സ്റ്റീനെ ടുവിനെ നമുക്ക് എടുക്കാം. സോ ഈ ഫോർട്ടീൻ എം എന്നുള്ള ടേമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എം സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ ആണല്ലേ. അപ്പോൾ മൈനസ് സിക്സ്റ്റീൻ എം ദെൻ പ്ലസ് ടു ആണ്, പ്ലസ് ടു എം ദെൻ മൈനസ് തേർട്ടി ടു. ഈ ഒരു ടേമിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയത്, ഡിവൈഡഡ് ബൈ എം പ്ലസ് ടു. നൗ ഇനി നമുക്ക് ഈ ആദ്യത്തെ രണ്ട് ടേംസിലെ കോമണിനെ ഔട്ട് സൈഡ് എടുക്കാം.
here m is common, so we can take m outside. Then m into m minus 16 plus here 2 common ആണ്, so 2 outside എടുത്താൽ 2 into m minus 16 divided by m plus 2. Now ഇവിടെ m minus 16 common ആണ് അല്ലേ, which is equal to m minus 16 into m plus 2 divided by m plus 2. Now m plus 2 m plus 2 can be cancelled, so which is equal to m minus 16. This is the answer. Next one, 5p square minus 25p plus 20 divided by p minus 1. That is 5p square minus 25p plus 20 divided by p minus 1. First expression le 5 is common, so we can take 5 outside. 5 into p square minus 5p plus 4 divided by p minus 1. Ini ee expression ne namukku factorize cheyam, appo adine vendittu idile middle term minus 5p aanu le, minus 5p, appo adine split cheythu ezhuthaam. That is minus 5 ennu parayunnathu rendu numbers inde sum aayittu ezhuthaan pattanam, adhe pole multiply cheyumbo 4 kittanam alle, that is ingane. Okay, appo നമുക്ക് എടുക്കേണ്ട രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കാം, മൈനസ് ഫൈവ്, ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് മൈനസ് ഫൈവ് വരിക എന്നുള്ളത് നോക്കാം. ഓക്കെ, മൈനസ് ഫോറും വണ്ണും എടുത്താൽ, മൈനസ് വണ്ണും എടുത്താൽ മൈനസ് ഫൈവ് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ മൈനസ് ഫോർ ഇൻറ്റു മൈനസ് വൺ ഫോർ ആണ്, സോ വി ക്യാൻ ടേക്ക് മൈനസ് ഫോർ ആൻഡ് മൈനസ് വൺ. സോ ഈ ഒരു എക്സ്പ്രഷന് നമുക്ക് എഴുതാം, ഫൈവ് ഇൻറ്റു പി സ്ക്വയർ മൈനസ് ഫൈവ് പിന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഫോർ പി മൈനസ് വൺ പി പ്ലസ് ഫോർ ഡിവൈഡഡ് ബൈ പി മൈനസ് വൺ. ദൻ ഇറ്റ് ഇസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു, ഇനി ആദ്യത്തെ രണ്ട് ടേമിലെ കോമൺ ഔട്ട് സൈഡ് എടുക്കാം, പി കോമൺ ആണ്, പി ഇൻറ്റു പി മൈനസ് ഫോർ മൈനസ് ഇവിടെയോ ഇവിടെയും ഇവിടെ കോമൺ ആയിട്ട് ഒന്നുമില്ല അല്ലേ, അപ്പോൾ ഇതിനെ നമുക്ക് അതായത് പി മൈനസ് പി പ്ലസ് ഫോർ എന്നുള്ളത് എങ്ങനെ എഴുതാം, മൈനസ് ഓഫ് പി മൈനസ് ഫോർ എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ മൈനസ് ഓഫ് പി എന്ന് പറയുമ്പോൾ മൈനസ് പി, മൈനസ് ഓഫ് മൈനസ് ഫോർ പ്ലസ് ഫോർ ആയി. ഓക്കെ, അപ്പോൾ പി പ്ലസ് ഫോർ തന്നെയാണ് ഇവിടെയും വരിക. ദൻ ഡിവൈഡഡ് ബൈ പി മൈനസ് വൺ. ഇവിടെ പി മൈനസ് ഫോർ കോമൺ ആണ്, അപ്പോൾ പി മൈനസ് ഫോറിന് ഔട്ട് സൈഡ് എടുക്കാം. ഫൈവ് ഓൾറെഡി ഇവിടെ ഉണ്ട്, ദൻ പി മൈനസ് ഫോറിന് ഔട്ട് സൈഡ് എടുക്കാം. ദൻ റിമൈനിങ് വരുന്നത് പി മൈനസ് ഇവിടെ വൺ ഡിവൈഡഡ് ബൈ പി മൈനസ് വൺ. ഓക്കെ, അപ്പോൾ ഈ പി മൈനസ് വണ്ണും പി മൈനസ് വണ്ണും ക്യാൻസൽ ചെയ്യാം, സോ വിച്ച് ഈസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു പി മൈനസ് ഫോർ.